മിഴിയിൽ രചന അനുരാജീവ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. നിനക്ക് മറ്റാരെയും കിട്ടിയില്ലേ മോനെ, എന്തിനാ ഉള്ളൊരു ജീവിതം വെറുതെ പാഴാക്കുന്നു? സത്യഘോഷി ഡേവിഡിനോട് പറയുന്ന കേട്ട് ബാക്കിയുള്ളവരുടെയൊക്കെ കിളികളെങ്ങോ പാറി പറന്നുപോയി. അല്ലെങ്കിൽ അത്, എനിക്ക് മോന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ വിചാരിച്ചത് അവളെ മുൻപരിച്ചൊന്നുമില്ലാത്ത ആരെങ്കിലും കൊണ്ട് വേഗം കല്യാണം കഴിപ്പിച്ച് വിടണമെന്നാണ്. അതാവുമ്പോ കെട്ടിക്കഴിഞ്ഞല്ലേ സ്വഭാവം അറിയും. പക്ഷെ മോനെന്തു പറ്റി? അവളെ ഇത്രയും അടുത്തറിഞ്ഞിട്ടും വീണ്ടും അവളെ പെണ്ണ് ചോദിച്ച് ഇങ്ങോട്ട് വരാൻ. ഇനി മോനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നോങ്കിൽ എനിക്കെന്ത് കുഴപ്പം? ഐ ലവ് ഹെർ, അത്രയേ ഉള്ളൂ. ആ, മോന്റെ തീരുമാനം അതാണെങ്കിൽ പിന്നെ ഞാനെന്ത് പറയാനാ? ആയിക്കോട്ടെ. ഡേവിഡിന്റെ തോളിത്തട്ടി അദ്ദേഹം പറഞ്ഞു കേട്ട് എല്ലാവരുടെയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ആർദ്ര മാത്രം സത്യഘോഷിനെ നോക്കി പല്ലിറുമി. ഡേവിഡ് ചിരിയോടെ അവളെ നോക്കിയതും അവളൊന്ന് ഇളിച്ചു കൊടുത്തു. സത്യഘോഷ് അകത്തേക്ക് നടന്നു. ബദ്രി എഴുന്നേറ്റ് ഡേവിഡിനെ കെട്ടിപ്പിടിച്ചു. അങ്ങേരെ രഞ്ജി പണിക്കറായിരുന്നടാ, വെറുതെ ടെൻഷൻ അടിച്ചു. ഡേവിഡ് പറഞ്ഞു കേട്ട് എല്ലാവരും ചിരിച്ചു. കുറച്ച് നാറിയെങ്കിലും ഇത്ര ഈസിയായി എല്ലാം സെറ്റായതിന് നിലത്തൊന്നുമല്ലായിരുന്നു ആർദ്ര. അല്പസമയം കൂടി അവിടെ നിന്ന് ബദ്രിയും ഡേവിഡും മടങ്ങി. സന്തോഷത്തോടെ ആ ദിവസവും കടന്നുപോയി. ബദ്രി ദിവസവും ആർദ്രയുടെ വീട്ടുപടിക്കൽ വന്ന് നിൽക്കുന്നത് മിഴിക്കും വല്ലാത്ത സങ്കടമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവസം മിഴി ബദ്രിയെ നിർബന്ധിച്ച് വീട്ടിൽ തന്നെ നിർത്തിച്ചു. ഡേവിഡും മാൻഷനിൽ തന്നെ തങ്ങി. ബദ്രിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല. എങ്കിലും മിഴിയുടെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അവൻ സമ്മതിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബെഡിൽ കിടന്നുറങ്ങുന്നതായതുകൊണ്ട് തന്നെ അവൻ വളരെ ഘാട്ടമായ നിദ്രയിലേക്ക് ആഴ്ന്നു. ഇതേ സമയം മാൻഷന് പുറത്തൊരു വണ്ടി വന്ന് നിന്നു. അതിൽ നിന്നും രണ്ടുപേരിറങ്ങി. ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇട്ടിരിക്കുന്ന ഹുഡിയുടെ ക്യാപ്പ് തലവഴി ഇട്ടു. ഒരാൾ കുനിഞ്ഞിന്ന് മറ്റൊരാൾ അയാളുടെ പുറത്തേവിട്ടി മതിലിന് മുകളിലേക്ക് കയറി. അതിനുശേഷം അടുത്തയാളുടെ കയ്യിൽ നിന്ന് എന്തോ ഒരു സാധനം വാങ്ങി അതിനെ മാൻഷനകത്തേക്ക് ഇറക്കി വെച്ചു. അതിനുശേഷം അടുത്തയാളെയും കൈപ്പിടിച്ച് വലിച്ച് മതിലേക്ക് അയറ്റി. രണ്ടാളും പരസ്പരം നോക്കിക്കൊണ്ട് കൈകോർത്ത് ഒരുമിച്ച് താഴേക്ക് ചാടി. എന്റെ അമ്മേ, എടി പതുക്കെ. നടുവും കുത്തി വീഴുമ്പോ വായിൽ സൈലൻസർ ഫിറ്റ് ചെയ്തുകൊണ്ട് കത്താൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആരു പ്ലീസ് പതുക്കെ, ആ സെക്യൂരിറ്റി എങ്ങനെ എഴുന്നേറ്റ മാനം പോകും. ഓ, അതൊക്കെ കാമുകനെ കാണാനേ പാതിരാത്രി ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണായിരുന്നു. 3 ദിവസത്തിൽ കല്യാണം വെച്ചിട്ടാ കോപ്പിലെ പരിപാടി. ആരു മിണ്ടാവ് വരുന്നുണ്ടോ നീ? ഹാ വരുവ, മനുഷ്യന്റെ നടുവൊടിഞ്ഞു. ഭഗവാനെ, എന്റെ ഇച്ഛായന് ദാമ്പത്യ ജീവിതത്തിലെ പാളിച്ചകൾ എന്ന ഹെഡിങ്ങിൽ മനോരമയിലേക്ക് കണ്ണീരും കിനാവും പങ്ക്തി എഴുതേണ്ട ഗതികേട് വരുത്തല്ലേ. ആരു ആ ദേ വന്നു. അവർ നേരെ പുറകുവശത്തെ ഡോറിനടുത്തേക്ക് പോയി. ഹാൻഡിൽ കൈവച്ച് താഴ്ത്തിയും ഡോർ തുറന്നു വന്നു. മിഴി ആർദ്രയെ നോക്കി എങ്ങനെയുണ്ടെന്ന ഭാഗത്തിൽ കോളർ പൊക്കി. നല്ല ബെസ്റ്റ് അമ്മായിയമ്മ, നമുക്ക് അകത്തേക്ക് കിടക്കാൻ വേണ്ടി തുറന്നിട്ടായിരിക്കും അല്ലേ? ഈ ഇളിക്ക് അകത്തേക്ക് പോടി. ആരു നീ ഇത്ര ടെൻഷൻ ആവൂലേ, നിന്നെ കൂളാക്കാൻ ഞാനൊരു കാര്യം പറയട്ടെ? ആ പറഞ്ഞു. ഓർക്ക് നിന്റെ ഇച്ഛായന ഇന്ന് ഇവിടെയുണ്ട്. ശരിക്കും? വഴി മുടക്കാൻ മുന്നിൽ കയറി നിൽക്കാതെ നിനക്ക് ഇത്തിരി ഒതുങ്ങിന്നൂടെ, മാറങ്ങോട്ട്. മിഴിയെ തള്ളിമാറ്റി ഡോർ അകത്തേക്ക് തുറന്ന് ആർദ്ര വേഗം അകത്തേക്ക് കയറി. എവിടെ എന്റെ ഇച്ചായന എന്ന മട്ടിൽ ആ ഹാളാകെ ഒരു പറക്കം വാസിലായിരുന്നു. ആരു ഇച്ചായന റൂം അതല്ലേ? ആ ഞാനത് മറന്നുപോയി. എങ്കി നീ വന്ന ജോലി നോക്ക്, ഞാൻ പോയി എന്റെ കെട്ടിയെന്നെ ഇത്തിരി പ്രേമിക്കട്ടെ. എടി ഇന്ന് തന്നെ തിരിച്ചു പോകണം കേട്ടോ, ആലോചിക്കാം. ചാടിത്തുള്ളി ഡേവിഡിന്റെ മുറി ലക്ഷ്യമാക്കി പോകുന്നവളെ കണ്ട് മിഴി നെടുവീർപ്പിട്ടു. കയ്യിലുള്ള സാധനം ഒന്നുകൂടി മുറുകെ പിടിച്ച് അവൾ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി. ആരുടെയോ ഭാഗ്യം കൊണ്ട് ഡോർ ലോക്കായിരുന്നില്ല. അവൾ അകത്തേക്ക് കയറി കയ്യിലുള്ള സാധനം ഒരു ഭാഗത്തേക്ക് വെച്ചു. ഡിംലൈറ്റിന്റെ വെളിച്ചത്തിൽ ആ മുറിയാകെ വ്യക്തമായി കാണാമായിരുന്നു. ബെഡിൽ കമിഴി നിറന്നുറങ്ങുന്ന ബദ്രിയുടെ അരികിലേക്ക് അവൾ നടന്നു. പതിയെ ബെഡിലേക്ക് കയറി അവനെ മറുവശത്തേക്ക് അവനോട് ചേർന്ന് കിടന്നു. എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവന്റെ പുറത്തേക്ക് തലവെച്ച് വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് എഴുന്നേൽക്കാതായപ്പോൾ ചുണ്ടുകൾ അവന്റെ കഴുത്തിൽ അമർത്തി പതിപ്പിച്ചു. അവനൊന്ന് കുതിരിക്കൊണ്ട് ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. മുന്നിൽ മിഴിയെ കണ്ട് അവൻ അമ്പരപ്പോടെ നോക്കി നിന്നു. വീണ്ടും കണ്ണെന്ന് കശക്കി ചിമ്മി തുറന്ന് വീണ്ടും നോക്കി. നോക്കേണ്ട ഉണ്ണി, ഇത് ഞാനല്ല. അയ്യോ ഇത് ഞാനാണ്. നീ എങ്ങനെ വന്നു? എന്തിനു വന്നു എന്ന് ചോദിക്കാതെ എങ്ങനെ വന്നു എന്നാണ് ചോദിക്കുന്നത്? മിഴി, ഐ ആം ആസ്കിങ് യു, എങ്ങനെ വന്നു? വണ്ടിയിൽ. ഏത് വണ്ടി? ആരുവിന്റെ സ്കൂട്ടിയിൽ. ഒറ്റക്കോ? ഏയ് അവളും ഉണ്ടായിരുന്നു. യു ഇഡിയറ്റ്, നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? നിന്റെ അടുത്ത് തന്നെയല്ലേ ഞാൻ ദിവസത്തിൽ പകുതി സമയം ഉണ്ടാവുക. അപ്പോഴും ഇല്ലാത്ത എന്ത് കാര്യം നിനക്ക് ഈ പാതിരാത്രി ഉള്ളു? ഇത്രയും അപകടങ്ങൾ ചുറ്റും ഉണ്ടാകുമ്പോ അതെല്ലാം നിനക്ക് അറിഞ്ഞിട്ടും ഈ കാണിക്കുന്നതിന്റെ പേര് അഹങ്കാരനാ. ഒന്ന് തരാൻ അറിയാഞ്ഞിട്ടല്ല, അന്ന് തന്നെ എനിക്ക് വല്ലാത്ത വിഷമമായതുകൊണ്ടാ. എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ കഴിയാത്തോണ്ടാ. എന്താടി ഈ നേരത്തെ ഇങ്ങോട്ട് വരാൻ മാത്രം ഇത്ര ഇമ്പോർട്ടൻറ്റ് വിഷയം, നിന്റെ ആരെങ്കിലും ചത്തോ? പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. അവൻ ഇരു കണ്ണുകളും അമർത്തി ചിമ്മി തലയിൽ കൈവച്ചു. അവൾ തേങ്ങൽ പുറത്തു വരാതിരിക്കാൻ മാക്സിമം കൺട്രോൾ ചെയ്ത് അവനെ നോക്കാതെ ബെഡിൽ നിന്ന് താഴേക്കിറങ്ങി.
കണ്ണുകൾ തുടച്ചുകൊണ്ട് ഡോറിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നവളെ നോക്കിയപ്പോഴാണ് താൻ പറഞ്ഞ് കൂടിപ്പോയെന്ന ചിന്ത അവന് വന്നത്. അവന് വേഗം ബെഡിൽ നിന്നിറങ്ങി ഷർട്ട് എടുത്തിട്ടു. അപ്പോഴേക്ക് അവൾ താഴേക്ക് ഇറങ്ങിയിരുന്നു. ഹോളെത്തിയത് അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ആർദ്രയെ കണ്ട് മിഴിയൊന്ന് തട്ടി വിളിച്ചു. അവൾ ഞെട്ടിക്കൊണ്ട് ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറന്നു. മിഴിയെ കണ്ടതും അവൾ പുറത്തേക്ക് ചുണ്ടു കുറിപ്പിച്ച് ഡേവിഡിന്റെ റൂമിൽ അടച്ച ഡോറിലേക്ക് നോക്കി. എടി അങ്ങേര് കഞ്ചാവണ്ണ തോന്നുന്നു, വാതിലും കുറ്റിയിട്ട് കിടന്നുറങ്ങുന്നു പോരാ, വാതിൽ തട്ടി വിളിച്ചവ പൂര തെറി, എന്റെ ഡയഫർ അടിച്ചു പോയി, നമുക്ക് പോവാം. ആ ഇനിയിപ്പോ ഇവിടെ നിന്നിട്ടെന്തിനാ? മിഴി നിറഞ്ഞ കണ്ണുകളെ മറക്കാൻ തിടുക്കത്തിൽ മുന്നിൽ നടന്നു. ആർദ്ര കോട്ടുമായിട്ടുകൊണ്ട് പുറകിലും. അപ്പോഴേക്കും ബദ്രി ഇറങ്ങി വന്നു. ആർദ്ര ഓടിപ്പോയി മതിലരികിൽ വീണ് കുനിഞ്ഞിരുന്നു. മിഴി അവളുടെ പുറത്തേ ചവിട്ടി മുകളിലേക്ക് കയറി. അതിനുശേഷം ആർദ്രയെ പിടിച്ചുവലിച്ച് കയറ്റി. രണ്ടുപേരും പുറത്തേക്ക് ചാടുന്ന് നോക്കി നിൽക്കെ ബദ്രിയിലൊരു പുഞ്ചിരി വിടർന്നു. അവരുടെ സ്കൂട്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടുന്നു. ബദ്രി വേഗം തന്നെ അകത്തുപോയി കീയെടുത്തുകൊണ്ടുവന്ന് കാറെടുത്ത് അവൻ അവരെ പിന്തുടർന്നു. പുറകിൽ വരുന്ന ബദ്രിയുടെ കാർ മിഴി കണ്ടെങ്കിലും അവളെ ശ്രദ്ധിക്കാതെ സ്കൂട്ടിയുടെ വേഗത കൂട്ടി. ഇരുവരും ചേർന്ന് വണ്ടി വീട്ടിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്നു. അകത്തേക്കായിരുന്നു കണ്ടതിന് ശേഷമാണ് ബദ്രി വണ്ടി റിവേഴ്സ് എടുത്ത്. അപ്പോഴും അവൻ്റെ ഉള്ളിൽ അവരെന്തിനാണ് ഈ രാത്രി അങ്ങോട്ട് വന്നതെന്ന ചോദ്യം ബാക്കി നിന്നു. അവൻ തിരികെ മാൻഷനിലേക്ക് എത്തി കാർ പാർക്ക് ചെയ്ത് റൂമിലേക്ക് പോയി. ലേറ്റ് ഇട്ടതും സൈഡിലായി ഒരു വലിയ ഗിഫ്റ്റ് ബാഗ് കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അതിനു മുകളിലായി ഒരു ലെറ്ററും പിൻ ചെയ്തിരുന്നു. കാറ്റിൽ ആ ലെറ്റർ പറന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അതവനെ മാടി വിളിക്കും പോലെ തോന്നി. പിൻ ചെയ്തിൽ നിന്നും ആ പേപ്പർ പൊട്ടിച്ചെടുത്ത് അവൻ തുറന്നു നോക്കി. എൻ്റെ ഉള്ളിലും പ്രണയമുണ്ടെന്ന് എന്നെ തന്നെ മനസ്സിലാക്കി തന്നത് നീയാണ്. നമ്മൾ ആദ്യമായി കണ്ട ദിവസം തന്നെ ഐ ഫാൾ ഇൻ ലവ് വിത്ത് യു. പക്ഷെ അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, ബിക്കോസ് അന്ന് നീ എന്നെ പ്രണയിച്ചിരുന്നില്ല. നിന്റെ കണ്ണുകളിൽ എന്നോടുള്ള പ്രണയം ഞാൻ കണ്ടിരുന്നില്ല. അത് കണ്ട ദിവസം ഞാൻ തന്നെ മനസ്സിലാക്കി ഐ കാൻഡ് ലിവ് വിതൗട്ട് യു. എന്നാണെന്നറിയാമോ, 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയ ആ ദിവസം അന്ന് ഞാൻ കണ്ടു, നിനക്കും കാണണം, ഓപ്പൺ ദ ഗിഫ്റ്റ് റാപ്പർ. ബദ്രി വേഗ ആ കത്തിനെ മുറുകെ പിടിച്ച് ആ ഗിഫ്റ്റ് പേപ്പർ തുറന്നു നോക്കി. അവൻ്റെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വികസിച്ചു. നിധിയോടൊപ്പമുള്ള എൻഗേജ്മെൻ്റ് കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോ ആയിരുന്നത്. 3 വർഷങ്ങൾക്ക് ശേഷം മിഴി ആദ്യമായി കണ്ട ആ നിമിഷം. അവൾ ആ റെഡ് വൈൻ കളർ സാരി ഉടുത്ത് സ്റ്റേജിലേക്ക് കയറി വന്ന് അവൻ്റെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു. നിധിയോട് കങ്ക്രാസ് പറഞ്ഞതിന് ശേഷം തൻ്റെ മുന്നിൽ വന്നിരുന്ന ആ ഒരു സെക്കൻഡ് ബദ്രി ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി. തൻ്റെ കണ്ണുകളിൽ വിടുന്ന വികാരം, അമ്പരപ്പ്, ആശ്ചര്യം, കളഞ്ഞു പോയതെന്തോ തിരികെ കിട്ടിയ കുട്ടിയുടെ സന്തോഷം, അതായിരുന്നു ആ മുഖത്തിലെ ഭാവം. അവൻ കണ്ണുകളടച്ച് ആ ദിവസത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അതെ, അവളെ വീണ്ടും കണ്ടപ്പോൾ തൻ്റെ ഉള്ളിലുണ്ടായ വികാരം പ്രണയം തന്നെയാണ്. പക്ഷെ മനസ്സത് സമ്മതിച്ചു കൊടുത്തില്ല. രണ്ടുപേർ മാത്രമുള്ള ഈ ഒരു ചിത്രത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവൾ അന്നേ തൻ്റെ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞിരുന്നെന്ന്. അവൻ ആ വലുതായി ഫ്രെയിം ചെയ്ത ചിത്രത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിധയുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഫോട്ടോസൊന്നും വാങ്ങിയിടാൻ തീരുമാനിച്ചത്. പക്ഷെ അവളെ തേടി പിടിച്ചു കൊണ്ടുവന്ന് അവന് വല്ലാത്ത സന്തോഷം നൽകി. ഫോട്ടോ മാറ്റിവെച്ച് അവൻ വീണ്ടും കത്തെടുത്ത് ബാക്കി വായിച്ചു. ഐ ലവ് യു പാർട്ട്ണർ ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടു യു, ദിസ് ഈസ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ്. അന്ന് ഇതെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ മാളിലേക്ക് പോയത്, വെറുതെ ഒരു അടിയും തന്നു, സാരമില്ല, പകരം ഈ ഗിഫ്റ്റ് ഇഷ്ടമായെങ്കിൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എന്നാൽ മതി. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ബദ്രി ആ കത്ത് മുറുകെ പിടിച്ച് തലയിൽ കൈവച്ചു. അവൻ വേഗം ഡോർ തുറന്ന് താഴേക്ക് ഇറങ്ങി. കാറെടുത്ത് അവിടുന്ന് ആർദ്രയുടെ വീട് ലക്ഷ്യമാക്കി പായുമ്പോൾ മനസ്സിൽ കുറ്റബോധമായിരുന്നു. അന്നും അവളെ മനസ്സിലാക്കാൻ നോവിച്ചു, ഇന്ന് വാക്കുകൾ കൊണ്ടും. അന്ന് എത്ര നിർബന്ധിച്ചിട്ട് അവൾ പുറത്തു പോയതിൻ്റെ കാരണം പറയാതിരുന്ന് ഈ സർപ്രൈസ് കരുതിയാവാം. ഇന്ന് ഇത്രയും റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നപ്പോഴും എന്തിനു വന്നു എന്ന് ഞാൻ ചോദിച്ചില്ല. അല്ലെങ്കിലും ഈ ദിവസത്തെക്കുറിച്ച് ഞാൻ ഓർക്കാറില്ല. എൻ്റെ ജന്മദിനം മാത്രമല്ല, എൻ്റെ അമ്മയുടെ മരണദിനം കൂടിയാണ്. ആദ്യമൊക്കെ ഈ ദിവസം ഒരുപാട് കരയാറുണ്ടായിരുന്നു, പിന്നീട് മനഃപൂർവ്വം ഈ ദിവസത്തെ മറവിക്ക് വിട്ടുകൊടുത്തു. കുറച്ച് വർഷങ്ങളായി എൻ്റെ ജനനവും അമ്മയുടെ മരണവും രണ്ടും ഓർക്കാറില്ല. അതുകൊണ്ടാണ് ചിന്തകൾ അതിലേക്ക് പോവാതിരുന്നത്. അവൻ കാറിൻ്റെ വേഗത കൂട്ടി. അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരുന്നു മനസ്സിൽ നിറയെ. വേണ്ടിയിരുന്നില്ല. കാറ് വീടിൻ്റെ മുൻവശത്തെത്തി. കയ്യിലെ ബാൻഡിൽ സമയം നോക്കി, 2:25. ഫോണെടുത്ത് വേഗം തന്നെ മിഴിക്ക് ഡയൽ ചെയ്തു. മുഴുവനായി റിംഗ് ചെയ്ത് കട്ടായി. വീണ്ടും ട്രൈ ചെയ്തു, എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവൻ ഫോൺ പോക്കറ്റിലിട്ട് മതിലിൻ്റെ ഉയരം കുറഞ്ഞ ഭാഗത്തേക്ക് നീങ്ങി. അന്ന് ഡേവിഡ് ഉണ്ടായിരുന്നുകൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അവനെയും വിളിച്ചുകൊണ്ടുവരായിരുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ച് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും ബദ്രി അപ്പുറത്തേക്ക് ചാടി. പുറകിലെ വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ മറ്റാരുടെയോ കാൽപാദം ചുറ്റും പതിയുന്ന പോലെ തോന്നി. ബദ്രിയൊന്നും നിന്നു തോന്നലല്ല, മറ്റാരോ ഇവിടെയുണ്ടെന്ന് ഉറപ്പായപ്പോൾ ബദ്രി പതിയൊരു മറവിലേക്ക് മാറി. അവൻ്റെ കണ്ണുകൾ മാത്രം പരിസരം മുഴുവൻ അലഞ്ഞുകൊണ്ടിരുന്നു. മതിലിന് മുകളിൽ നിശ്ചിത അകലത്തിൽ വെച്ചിരിക്കുന്ന ചെറിയ മഞ്ഞ നിറത്തിലുള്ള ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ബദ്രിയുടെ കണ്ണുകൾ മാത്രം ദൃശ്യമായി. അവൻ്റെ കൃഷ്ണമണികൾ സെക്കൻഡുകളിൽ ഓരോയിടത്തേക്കും മാറി മാറി സഞ്ചരിച്ചു. ഇരുളിനെ ഭേദിച്ചുകൊണ്ടെങ്കിലും നിശബ്ദം നിറഞ്ഞു. ബൂട്ടിട്ട കാറടി ശബ്ദം അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു നിഴൽ ആ വെളിച്ചത്തിന് മുകളിൽ ഭീമാകാരമായി ഉയർന്നു വന്നു. പുറകെ അവനും അർജിത്ത്.
തിരഞ്ഞതെന്തോ ലഭിച്ച പോലെ ബദ്രിയുടെ കൃഷ്ണമണികൾ ഒരിടത്തേക്ക് മാത്രം നോട്ടം പതിപ്പിച്ചു. അവന്റെ ചുണ്ടുകൾ പുഞ്ചിരിച്ചു. അപ്പോഴും കണ്ണുകളിൽ തീക്ഷ്ണത തന്നെയായിരുന്നു. വീടിന് പുറകിലായി ബോട്ടിലാട്ടി ചെയ്ത് നിർത്തിവെച്ചിരിക്കുന്ന ബിയർ ബോട്ടിലുകളൊന്ന് കയ്യിലെടുത്തു. ആ ബോട്ടിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ മറവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. തിരിഞ്ഞു നിൽക്കുന്നവൻ പുറകിൽ അനക്കം കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. തന്നെ മുട്ടിമുട്ടിയില്ലെന്ന മട്ടിൽ തൊട്ടടുത്ത് അലയിടത്തിൽ നിൽക്കുന്ന ബദ്രിയെ കണ്ട് അർജിത്ത് പേടിച്ചൊരടി പുറകിലേക്ക് മാറി. ബദ്രി മുഖമുയർത്തി നോക്കി. അവനെ ചുട്ടിരിക്കാനുള്ള അഗ്നിയുണ്ടായിരുന്നു ബദ്രിയുടെ കണ്ണിൽ. ആ കണ്ണുകളെ നേരിടാനാവാതെ അർജിത്ത് പുറകിലേക്ക് കാലടികൾ വെച്ചു. എന്നാൽ രണ്ടടി വെക്കുമ്പോഴേക്കും ബദ്രി മുറുകിയ മുഖത്തോടെ കയ്യിലെ ബിയർ കുപ്പി മുകളിലേക്ക് എറിഞ്ഞ് കറക്കി മറുഭാഗത്ത് പിടിച്ച് അവൻ്റെ തലയിലേക്ക് ആഞ്ഞടിച്ചു. പ്രഹരമേൽപ്പിച്ച് ബിയർ കുപ്പി ചിന്നിച്ചിതറി. അവൻ അടക്കി പിടിച്ച നിലവിളിയുടെ തലയിൽ കൈവച്ചു. അവൻ്റെ വിരലുകൾക്കിടയിലൂടെ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. കൺപീലികളിൽ നിന്നും ഇറ്റുവീഴുന്ന രക്തത്തുള്ളികൾക്കിടയിലൂടെ അവൻ്റെ കണ്ണുകൾ ബദ്രിയിലേക്ക് നീണ്ടു. ബദ്രിയുടെ കണ്ണിൽ അപ്പോഴും ഒരുതരം വെറിയായിരുന്നു. തറയിൽ മുറുകെ പിടിച്ചുകൊണ്ട് അർജിത്ത് തിരിഞ്ഞോടാൻ തുനിഞ്ഞ്. അപ്പോഴേക്കും ബദ്രിയുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന ബിയർ കുപ്പിയുടെ ഒരു ഭാഗത്തെ ചില്ല് അവൻ്റെ പുറംകഴുത്തിലൂടെ വരഞ്ഞു. അർജിത്ത് വേദന കൊണ്ട് പിടഞ്ഞു. എന്നാലും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അവൻ മുന്നോട്ടോടാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ബദ്രി ആ ചില്ല് അവൻ്റെ ഇടുപ്പിൽ തറച്ച് കയറ്റിയിരുന്നു. വേദന സഹിക്കാതെ അവൻ നിലത്തേക്ക് പതിച്ചു. താഴെ കാലുകൾ നീട്ടിയിരുന്ന് രക്തം കിരിയുന്ന ഇടുപ്പിലെ മുറിവിൽ മുറുകെ പിടിച്ചു. ബദ്രി വേദന കൊണ്ട് പിടയുന്ന അവനരികിൽ മുട്ടുകുത്തിയിരുന്നു. അർജിത്ത് കിതപ്പോടെ മുഖമുയർത്തി. ദൈവം എന്റെ കൂടെയാടാ, അല്ലെങ്കിൽ ഇന്ന് തന്നെ നിനക്കിവിടെ കയറാൻ തോന്നില്ലായിരുന്നു. എന്നെ ഒരുപാട് ചുറ്റിക്കാതെ എന്റെ മുമ്പിൽ വന്നതിന് താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്. പറഞ്ഞിരുന്നു ബദ്രിയുടെ മുഖത്തെ പുഞ്ചിരിയിൽ ക്രൂരത കലർന്നു. അവൻ മുഷ്ടിയുരുട്ടി അർജിത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ച് ഒരൊറ്റ അടിക്ക് അവൻ ബോധം കെട്ട് താഴെ വീണു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.